ആണാടി ശരിക്കും ഷോ ഒരു 10-15 കിലോ ഒക്കെ കാണുമായിരിക്കും അല്ലേ? എന്നാപ്പോ ഒന്ന് കാണായിരുന്നു, മക്കളെയും കൂട്ടി ഒന്ന് പോയി കണ്ടിട്ട് വരാൻ. ഞാൻ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ ചെന്നിട്ട് നിന്നെ വീഡിയോ കോൾ ചെയ്യാം, അപ്പൊ നിനക്കും കാണാല്ലോ. ആ ശരിയെടി ശരി. ഓ ഇന്ന് റീലൊക്കെ ചെയ്ത് പൊളിക്കും. ഏട്ടാ എളുപ്പം റെഡി ആയിക്കേ. എന്താടി എന്താണോ, നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, അർത്തിങ്കെ കടപ്പുറത്തെ തിമിംഗലം വന്ന് കിടക്കണ തിമിംഗലം. അർത്തിങ്കെ കടപ്പുറത്തെ തിമിംഗലം എടി പൊട്ടി, ഇന്ന് ഏപ്രിൽ ഫൂളാണ്. അപ്പൊ ഞാൻ ഫൂളായല്ലേ? ഇല്ല, 10 സീന എന്നെ ഫൂളാക്കി, അവൾക്കൊരു പണി കൊടുക്കണം. അവളെ തിരിച്ച് ഫൂളാക്കിയാലേട്ടാ, വേറെ ആരെങ്കിലും ഫൂളാക്കാം. ഇത് എവിടെ കയറി പോവുകയാണ്? ഉച്ചക്ക് അറിവെക്കാനൊന്നും ഇല്ല, വല്ല മീൻ മേടിച്ചിട്ട് വന്നേ പോയി. ഏട്ടാ പോണൊക്കെ കൊള്ളാം കേട്ടാ, വല്ല കൂട്ടുകാരന്മാരും ഫൂളാക്കാതെ നോക്കിക്കോ. ഞാനാ ഫൂളായി, നിങ്ങളെങ്കിലും ഫൂളാക്കാതെ നോക്കണേ. എന്നെ ഫൂളാക്കാനുള്ള ആൾ എന്തായാലും ജനിച്ചു വന്ന. അവിടെ നിന്നേ, ഈ ഹെൽമെറ്റ് പോലില്ലാണ്ട് എങ്ങോട്ട് പോവുകയാണ്? ഞാൻ ഹെൽമെറ്റ് എടുത്തോണ്ട് വരാം, അവിടെ നില്ലേ. ഹെൽമെറ്റൊക്കെ എന്തിനാടി, ഇതൊക്കെ എന്താണ്? പോലീസൊന്നും പിടിക്കില്ലടി. അയ്യോ പോലീസിനെ പേടിച്ചിട്ടല്ല ഹെൽമെറ്റ് വെക്കേണ്ടത്, നമ്മളെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് വെക്കേണ്ടത്. അവിടെ അല്ലേ തലേ വെച്ചോണ്ട് പോവാം. നീ ഉള്ളി അടിഞ്ഞ വെക്ക്, ഞാൻ കൊണ്ടുവന്നു. ഹെൽമെറ്റ് എടുത്ത് കൈ കൊടുത്താലും തലയിലോട്ട് വെക്കരുത്, നന്നാകത്തില്ലിങ്ങിരുന്നു. എന്തൊരു മനുഷ്യനാണോ എന്തോ. എടാ നന്ദു, നിന്റെ സ്കൂളിന്റെ മേളിലേ ഹെലികോപ്റ്റർ വേണം. ആ എച്ച് എൻ ടീച്ചർ പറഞ്ഞായിരുന്നു, ഞങ്ങളുടെ സ്കൂളിൽ പുതുക്കിപ്പണിയാൻ പോയല്ലേ, അപ്പൊ ഓട് പറത്താൻ വേണ്ടിട്ട് ഹെലികോപ്റ്ററിനെ വിളിച്ചത്, അല്ലാണ്ട് മോളിൽ നിന്ന് വീണതല്ല. ചേട്ടാ പണ്ടൊക്കെ ഇതൊക്കെ കേട്ടാ ഞാൻ സ്കൂളിൽ പോയി നോക്കുമായിരുന്നു, ഇതിനൊക്കെ എന്ത് പറഞ്ഞ പറ്റിക്കാനാണ്? അങ്ങനെയൊന്നും ഞാൻ ഫൂളാവത്തില്ല. ആരാണ് കിടന്നിട്ട് വിളിക്കുന്നത്? ഫോൺ എടുക്കാൻ മറന്നുപോയ. നീ പറഞ്ഞ പോലെ കേട്ടാ മതിയായി, ഹെൽമെറ്റ് വെച്ചാ മതിയായി. ഞാൻ എപ്പോഴാ പറഞ്ഞല്ലേ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകാനായിട്ട്, കേക്കത്തില്ലല്ലോ. 500 രൂപ വെറുതെ 500 രൂപ കളഞ്ഞു, വലിയ കാര്യമുള്ള കാര്യമാണോ? കേട്ടാ മതിയായിരുന്നു, 500 രൂപയാണ് പോയത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലായിരുന്നാ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകാനായിട്ട്, അപ്പൊ അത് കയ്യിലിട്ടോണ്ട് പോയിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ എന്റെ ഈ കാശില്ലായിരുന്നു, ഞാൻ ജേഷ്ണിക്ക് 500 രൂപ മേടിച്ചു കൊടുത്തു. ആരോട് മേടിച്ചാ? സമാധാനായില്ലേ? ഞാനേ ഹെൽമെറ്റ് എടുത്ത് തലേ വെക്കാൻ തന്നപ്പോഴത്തേക്ക് അത് കൈ കൂടി കോർത്തിട്ടുണ്ട് പോയപ്പോ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. അപ്പൊ നിങ്ങൾക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഇവിടുന്ന് പോയപ്പോഴത്തേക്കും, പോലീസ് പിടിക്കത്തില്ലേ എന്തിനാ ഹെൽമെറ്റ് വെക്കണേന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം, ബോധം വേണം, കുറേ ഉണ്ട്, കുറേ നാറുകളുണ്ട്. ഹെൽമെറ്റ് തലേ വെക്കത്തില്ല, അമ്മാരുടെ തലയിൽ എന്ത് സംഭവിക്കുമെന്നാണ്. എന്നിട്ട് ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വായു കുളിയൊക്കെ പോയത് പോലെ ഓട്ടമാണ്. എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഫോണിലോട്ട് വിജയശേട്ടൻ വിളിച്ചായിരുന്നു. പ്രമോദ് എപ്പോ വരും വെച്ചിട്ടുണ്ട്, ഫോൺ വെക്കേ നിങ്ങൾ വരികയും കൂടിയായിരുന്നു. ആ വിജയശേട്ടൻ നിങ്ങൾക്ക് 500 രൂപ തന്ന് പോലീസിൽ കൊടുക്കാൻ അല്ലേ? ആ അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങളെ പോലീസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിജയശേട്ടൻ? നമുക്കൊരു അവസരം കിട്ടുമ്പോ അത് മുതൽ എടുക്കണ്ടേ പ്രമോദേ. അപ്പൊ ഞാൻ പോയി കറി വെക്കട്ടെ. അര ഫുൾ ആയേ, ഫുൾ എപ്പിൾ ഫുൾ.